ജനലക്ഷ്മി, ശ്രുതി, ഗംഗാമീര, ഞങ്ങളുടെ ഡയറക്ടർ വൈശാഖനൻസ്, റൈറ്റർ സാഞ്ചോ, അത് അദ്രിജു. വൈശാഖൻ രണ്ടു പേർക്ക് നമസ്കാരം. വൈശാഖൻ ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഷോ കഴിഞ്ഞതോടുകൂടി ടെൻഷനൊക്കെ പോയി. നിങ്ങളെല്ലാം സിനിമ കാണാൻ വന്നതിനും ഇവിടെ എത്തിയതിന് ഒരുപാട് നന്ദി. നമ്മുടെ സിനിമ കണ്ട് റിവ്യൂസ് പറഞ്ഞ ഒരുപാട് ആൾക്കാർ നമുക്ക് ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അത് ഇപ്പോൾ പറഞ്ഞ പോലെ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഡൈലൂ ടൈപ്പ്. ആദ്യം തന്നെ സന്തോഷം, നല്ല സിനിമ കണ്ടിരുന്നു, ഇഷ്ടപ്പെട്ടു. അതിന് ടീമിന് ഒരു നന്ദി പറയുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം കുറേ നാളുകളായി ഇത്തരം ഒരു സിനിമകൾ കണ്ടിട്ട് ഒരു എനിക്ക് അമ്മയും മോളുമായുള്ള ബന്ധം, അച്ഛനും മോനുമായ ബന്ധം, ഇങ്ങനെ പല സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് പ്രത്യേക ട്രാക്കിലാണ് ഈ സിനിമ കൊണ്ട്. അത് സംവിധായകൻ തന്നെയാണ് ചോദ്യം. ഒരു കോമഡി ഉണ്ട്, നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്, ഫാമിലി ഇമോഷൻ ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു സിനിമ. ഈ സിനിമ ചെയ്യുമ്പോൾ എന്താണ് താങ്കളുടെ മനസ്സിൽ ഓടിയെത്തിയത്? ഇപ്പം നമ്മുടെ ഇമോഷൻസിൽ പേടിയും ചിരിയും, അത് രണ്ട് ഭയങ്കര എക്സ്ട്രീം ഇമോഷൻസിൽ വരുന്നതാണ്. അപ്പം ഇത് രണ്ടും ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മീറ്റർ കൃത്യമായിട്ട് പോയാൽ മാത്രം ചിരി വരികയും ഇമോഷൻസ് വേണ്ടടുത്ത് ആ മീറ്ററും കൃത്യമായി വരികയും പേടി വേണ്ടടുത്ത് പേടി കൃത്യമായി വരികയും വേണ്ട ഒരു സിനിമയുടെ ചോണതാണ് ഇപ്പം ഞങ്ങളുടെ ഹലോ കോമഡി ചോണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇതിനകത്ത് ആർട്ടിസ്റ്റുകളായി വന്ന ആൾക്കാർ, എസ്പെഷ്യലി ഷർഫുദ്ദീൻ. അപ്പം ഈ സിനിമയിൽ ഫസ്റ്റ് ചോയ്സിലേക്ക് പോലും ഞങ്ങൾക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഷർഫുദ്ദീൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൽ ഞങ്ങൾ ലാൻഡായതും ഇതിനകത്ത് കുറച്ച് പരിപാടികളുണ്ട്. ആ പരിപാടികൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇന്റർനാഷണൽ ടെംപ്ലേറ്റ് ഇദ്ദേഹത്തിന് കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വന്ന ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസിൽ ഭയങ്കര സേഫ് ആയിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക ചെയ്തത് ശരിക്കും പറഞ്ഞു. അല്ല, ഷറഫ് പറഞ്ഞ പോലെ ഷറഫിന്റെ പെർഫോമൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പേഴ്സണലായിട്ട് പറഞ്ഞു വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പല സിനിമകളും താങ്കളെയും കണ്ടു, പക്ഷെ ഇതെനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ ഹൊറലും അത് ചിരിപ്പിക്കാൻ, നമ്മളെ പേടിപ്പിക്കുന്നതോടൊപ്പം ചിരിപ്പിക്കാണ്. താങ്കൾ ഓരോ ഡയലോഗുകളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയായിട്ടെന്ന് എനിക്ക് തോന്നി. ഷറഫ് എങ്ങനെയാണ് ഈ സിനിമ ചെയ്യുമ്പോൾ ഇത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കും, ഇതൊരു പേടിപ്പിക്കുന്നതോടൊപ്പം ചിരിപ്പിക്കാൻ എനിക്ക് കഴിയും ഓരോ ഡയലോഗ്, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഷറഫിന്? ഇല്ല, ഇതിന്റെ കഥ കേട്ടപ്പോ തന്നെ കിട്ടിയ ഒരു, ഇപ്പൊ നിങ്ങൾക്ക് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ തോന്നുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അതേപോലെ തന്നെയായിരുന്നു എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോ തോന്നിയത്. അത് വർക്കായിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കും ഹൈദരാലിക്ക. അപ്പോ അതിന്റെ ആ ഒരു ട്രെയിലർ കണ്ടപ്പോ ഉള്ള അതേ, എല്ലാവരും ട്രെയിലർ കണ്ടപ്പോ ഉള്ള അതേ ഒരു ഇതാണ് എനിക്കും സിനിമയുടെ കഥ കേട്ടപ്പോ തോന്നിയത്. പിന്നെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അറിയാലോ, ഞാൻ കോമേഡിയനാണ്. ബേസിക്കലി കോമഡി ചെയ്താണ് ഞാൻ സിനിമയിൽ വരുന്നത്. അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. പക്ഷെ ഞാൻ ഒരു ത്രൂ ഔട്ട് ഒരു ഒരു ലീഡ് മൂവിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ, അപ്പോൾ ഞാൻ ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു സിനിമ കാണാൻ തോന്നുന്ന രീതിയിൽ, ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്ന രീതിയിൽ ആ സിനിമ പ്രസന്റ് ചെയ്യുക എന്ന് വെച്ചാൽ, തിയേറ്ററിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരിലും അത് കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകണം എന്ന രീതിയിൽ ഒരു സിനിമ ഉണ്ടാവണം എന്ന് വല്ലാതെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഹലോ മമ്മിയുടെ കഥ ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പൊ തന്നെയാണ് ഞാൻ അതിലേക്ക് ഇന്നത്. അതിന്റെ കാരണം ആ ഐഡിയ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ക്യാരക്ടറിന്റെ ഒരവസ്ഥ അത് വർക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് അതിൽ എനിക്കൊരു പ്ലേ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ചെറുപ്പ് പറഞ്ഞല്ലോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്, പക്ഷെ അവസ്ഥ പറഞ്ഞപ്പോഴാണ് അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ചില സീക്വൻസ് കാണുമ്പോൾ വലിയൊരു അവസ്ഥയിലേക്കാണ് കൊണ്ടുവയ്ക്കുന്നത്. ആ മമ്മി എന്ന് ഐശ്വര്യയുടെ വിളിയില് ഷറഫിന്റെ ഒരു എക്സ്പ്രഷനും ഒരു ഡയലോഗും ഉണ്ട്. പിന്നീട് ആ സിനിമ കാണാത്തോടെ ഞാൻ പറയില്ല. അതുകൊണ്ട് ഒരു സ്ഥലത്ത് കേറി ഇരുന്നിട്ട് ഒരു വീഴ്ചയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ആ വീഴ്ചയാണോ? അത് പൊളിയായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നത്? താങ്ക് യു. ഞാൻ എന്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ചെയ്യുമ്പോ അടിപൊളിയായിരുന്നു.
എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ആ ദിവസം തുടക്കത്തിൽ തന്നെയാണ് അല്ലെ, തുടക്കത്തിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് ഭയങ്കര ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉള്ളതും ഇപ്പൊ സിനിമയുടെ ആ ഭാഗം എത്തുമ്പോ എങ്ങനെ വന്നാലും എന്തെങ്കിലും രീതിയിൽ നമുക്ക് ചില സീനുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുമല്ലോ അത് ചെയ്യുന്നതിന് മുമ്പ്, ഈ സീനിൽ എന്തായാലും എല്ലാവരും ഒന്ന് ഇന്നാവുമെന്ന് തോന്നുന്നു. അതുപോലത്തെ ഒരു സീനായിരുന്നു അത്, അതുപോലെ തന്നെ വർക്കായിട്ടുണ്ട് അല്ലെ. താങ്ക് യു ഷർഫി. സ്ലാപ്സ്റ്റിക് ജോണറിൽ ഇത് ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, ആക്ഷൻ കോമഡിയാണ്, അത് സിഐഡി മ്യൂസിക് ശേഷം അത് ആ ഒരു ലെവലില് നമ്മൾ കണ്ടിട്ടില്ല. കുറെ ഫിസിക്കലി നമുക്ക് ലോജിക്കിനൊക്കെ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ മറന്നുപോകുന്ന, ഇത് വർക്കാവോ അല്ലെങ്കിൽ ആ സംശയങ്ങൾ ഉണ്ടായിരുന്നോ ഏതെങ്കിലും പോയിന്റില്? ഞാൻ എനിക്ക് എന്താ പറയാ, അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഇത് ചെയ്തിട്ട് ഇത് എടുക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കൊരു ടെൻഷൻ ഉള്ളു. പക്ഷെ അത് എടുക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതില് ഈ ഇത് സംഭവിക്കുന്നു, ഇപ്പൊ ഈ പറഞ്ഞ ഇതിന്റെ ഫിസിക്സ് സംഭവിക്കുന്നതിന് കാരണമാകുന്നത് സോളിഡ് ആണ്, ഈ സിനിമയുടെ മൂല കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സപ്പോർട്ട് എനിക്കുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നതിന് ആ സപ്പോർട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ്, ആ വിശ്വാസത്തിലാണ് ഞാനും ചെയ്യുന്നത്. അത് അതല്ലാതെ ഒരു നോർമൽ സിനിമയിൽ ചെയ്യാവുന്ന ഒരു ഒരു അത്ര ആക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം സംഭവിച്ചാൽ ചിലപ്പോൾ അത് ഭയങ്കര ചിലപ്പോൾ ബാക്ക് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ ചെയ്യാനൊരു സാധ്യത കിട്ടിയായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ വിശ്വസിച്ച് ചെയ്തത്. മാസ് സീക്വൻസുകളും ഉണ്ടല്ലോ, അപ്പം അത് ഇപ്പത്തെ ഒരു സ്ലൈസ് ഓഫ് ജോണർ സിനിമകളാണല്ലോ ഷർഫ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഓവർ ദ ടോപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടാണോ അവിടെ ഒരു ഒരു സൂപ്പർ പവർ വരുമ്പോഴാണ് ഇങ്ങനെ അയാൾ മാസ് ഹീറോ ട്രാൻസ്ഫോം ആവുന്നത്, അത് അങ്ങനെ വെച്ചത് ഡെലിബറേറ്റ്ലി വെച്ചതാണോ? ഇപ്പൊ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്യുന്നു, കുറച്ച് മാസമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ഇപ്പൊ ചെയ്യുന്നൊരു സാധാരണക്കാരൻ്റെ ഇമേജ് ഉണ്ടല്ലോ, അതിന് അത് കുറച്ചുകൂടി ലൗഡായി പോകും, അല്ലെങ്കിൽ അത് ആളുകൾക്ക് ജാറായി ഫീൽ ചെയ്യുമെന്ന് തോന്നിയിട്ടാണോ അങ്ങനെ ഒരു സൂപ്പർ പവർ? അവിടെയും ഞാൻ പറഞ്ഞത് അതാണ്, അവിടെയും ഞാനാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോ അത് ഇതില്ല, നമുക്ക് അവിടെ കിട്ടുന്ന ആ സപ്പോർട്ട് അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾക്കും അത് വർക്കാകാൻ ചാൻസ് ഇല്ല. അവിടെ കിട്ടിയ ആ ഒരു കാര്യമാണ് അതിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ആ ക്യാരക്ടർ, എന്തായാലും ബോണി എന്ന് പറയുന്ന ക്യാരക്ടറിന് അങ്ങനെ ഒരു 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 ഇത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സപ്പോർട്ടിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐശ്വര്യ ഷറഫ് രണ്ടുപേരോടാണ് ചോദ്യം, കാരണം ഇതിനകത്ത് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് സി ജി ഫുട്ടേജ് ഉണ്ട് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതിനെങ്ങനെയാ റിയാക്ട് ചെയ്യുക നിങ്ങൾ രണ്ടുപേരും? എന്റെ അറിവിൽ അങ്ങനെ ഇപ്പൊ ഐശ്വര്യക്ക് പൊനിയൻ സെൽവനിലൊക്കെ അങ്ങനെ സി ജി ഷോർട്സിന്റെ ഭാഗമായിട്ടുണ്ടോ ഉണ്ടാകുമായിരിക്കും, പക്ഷെ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇത്രയും ഹൈ ലെങ്ത് ഉള്ള, അല്ലെങ്കിൽ ഇത്രയും ലെങ്ത് ആയിട്ടുള്ള സീക്വൻസുകളുടെ ഭാഗമായിട്ടുണ്ടാവില്ലേ? അതിനെങ്ങനെയാ റിയാക്ട് ചെയ്യുക, അത് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുതിയ ലേണിംഗ് ആയിരുന്നു. ഞാനിതിന്റെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരു ദിവസം ഇതുപോലെ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഇടപ്പള്ളിയില് ഇങ്ങനെ ചായ കുടിച്ചപ്പോൾ കുറെ പേര് അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് നമ്മളെ പുറകെ. അപ്പൊ അവര് പെട്ടെന്ന് വന്ന് എനിക്ക് ഷെയ്ക്കനൊക്കെ തന്നിട്ട് പറഞ്ഞു ഞങ്ങള് പടം കണ്ടിട്ട് വന്നു പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ ഏത് പടമാണ്, ഇപ്പൊ റീസെന്റ് ബോഗൻവില്ല ഇറങ്ങിയിട്ടില്ല. അപ്പൊ അപ്പോഴാണ് ഇവരാണ് പിക്ടോറിയൽ എഫക്ട്സ്, ഇവരാണ് നമ്മുടെ സിനിമ വിഎഫ്എക്സ് ചെയ്യുന്നത്. അവര് അവരുടെ ഓഫീസിന്റെ തൊട്ട് താഴെയുള്ള ഒരു കടയിലാണ് ഞാൻ ചായ കുടിച്ചത്. അപ്പോ അവരെന്നെ വിളിച്ചു, അവര് വിളിച്ചിട്ട് പോയി അകത്ത് നിന്ന് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയതും അവർക്ക് അതുപോലെ തന്നെ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയതും ഈ ടൊർണാഡോ ഒക്കെ ഉണ്ടാകുന്ന ആ സ്പേസുകളിൽ അതിനനുസരിച്ചിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന അവർക്കൊരു വലിയ വലിയൊരു ചാലഞ്ചിങ് പെർഫോമൻസിന്റെ ബാക്കിങ് കൂടി വേണമല്ലോ. അതെ, പക്ഷെ അത് എനിക്കറിയില്ല. ഇതിന് ഇപ്പൊ ഞാൻ ഇതിനൊരു ബഡ്ജറ്റിന്റെ ബാക്കി കൂടി വേണം അല്ലെ. അപ്പോ ചിലപ്പോ ഞാൻ അത്രയിട്ട് ചിലപ്പോ പ്രൊഡ്യൂസർക്ക് ആയിരിക്കും ചിലപ്പോ പ്രശ്നം വരിക. അപ്പോ എന്താ പറയാ, അത് എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഇല്ലാത്ത ഒരു സാധനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള, അതെന്റെ ഒരു തോന്നലിലും എന്റെ ഒരു ലോജിക്കലും ഞാൻ ചെയ്തതാണ്, എനിക്ക് അങ്ങനെ തോന്നുന്നുട്ടോ. സെയിം ആണ് എനിക്കും. എനിക്ക് ആ ഒരു എന്റിറ്റി എനിക്ക് റിയൽ ആണ്, ആ ഫീലിംഗ് എനിക്ക്, ആ ഇമോഷൻ എനിക്ക് റിയൽ ആണ്. അപ്പൊ അതില് ബിലീവ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് ഇന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൻറ്റി ആൻറ്റിക്ക് അത് എനിക്ക് ഞാൻ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തു ആൻറ്റിക്ക് വന്ന ഇമോഷൻസ് ഒക്കെ. അപ്പൊ അത് അവർക്കായി എന്നാണ് തോന്നുന്നത്, കിട്ടിയെന്നാണ് ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാം. നമ്മുടെ ബോളിവുഡിൽ എനിക്ക് പേര് പറഞ്ഞാൽ ശരിയാവോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ബോളിവുഡിൽ ഒരു വലിയ നടനുണ്ട്, മമ്മി കൂടെ ഉണ്ടെന്ന നടന് ഒരു വിചാരമുണ്ട്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ആ ആക്ടർ അങ്ങനെയാണ്, മനസ്സിലായോ? അത് അദ്ദേഹത്തിന്റെ വിചാരം അങ്ങനെയാണ്, അത് മമ്മി കൂടെ ഉണ്ടെന്നാണ്. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്, ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്.
ഞാൻ ഈ അടുത്ത് എൻ്റെ അടുത്ത് ഫ്രൈഡേയില് വിജയ് ബാബുച്ചേട്ടനാണ് പറഞ്ഞത് ഇങ്ങനൊരു നമ്മൾ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം. അപ്പം അത് വേറൊരു വേറൊരു അത് 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 അപ്പൊ ശരിക്കും ഉണ്ടത് വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ. ഇപ്പൊ മമ്മി കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണല്ലോ. ഇപ്പം മരിച്ചു പോയവർ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയവർ അങ്ങനെയൊക്കെ നമ്മുടെ കൂടെ ഒരു വിശ്വാസം ഒരേ മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. സംവിധായകനോട് ശ്രദ്ധിക്കണേ, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇത്തരം ഒരു സബ്ജക്റ്റുകൾ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ വിശ്വാസത ഇതിലേക്ക് കൂടുന്നു, ഈ സിനിമ കണ്ടാൽ നമുക്കൊരു മതവിശ്വാസം കൂടുന്നു എന്ന നിലയിലേക്ക് താങ്കൾ ഇതെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊരു മതവിശ്വാസത്തിന്റെ കാര്യങ്ങളിലേക്ക് ഇത് ഒന്നാന്ന് വെച്ചാൽ ഇതിലിപ്പോ നമ്മൾ മമ്മി എന്ന് വിളിക്കുന്ന മമ്മി എന്നാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന കഥാപാത്രം മമ്മിയാണ്. ഇത് കണ്ടിറങ്ങുന്ന ആളുകൾക്കും അതല്ലെങ്കിൽ ഇതിനകത്ത് ഇമോഷൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇതിനകത്ത് മമ്മിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു സെല്ലിംഗ് ഫാക്ടർ. അതാണ് ഇപ്പം നമ്മൾ ചോദ്യം ചോദിച്ച് തുടങ്ങിയപ്പോഴും നിങ്ങളും ഫോക്കസ് ചെയ്ത് പറഞ്ഞൊരു പോയിന്റും അത് തന്നെയാണ്. നമ്മളൊരു ഒരു സെർട്ടൺ പോയിന്റ് മൊത്തത്തിൽ നമ്മൾ ചിരിപ്പിച്ച് ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇമോഷൻ കൊടുക്കുമ്പോൾ അതിനെ ഏത് മതക്കാർ ആർക്കും ലോകത്തിലെല്ലാവർക്കും മനസ്സിലാവുന്ന അതാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് തന്നിട്ട് ഹലോ മമ്മി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ തെറ്റിച്ച് പറയാൻ ലോകത്തിൽ ആർക്കും പറ്റില്ല. അപ്പൊ ആ ഇമോഷൻ അതല്ലാതെ ബാക്കിയെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടേ നമുക്ക് ഈ സിനിമയെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. കാരണം അങ്ങനെ കാണാവൂ ഇതിനെ, അങ്ങനെ കണ്ടാലേ നമുക്കിത് എന്റർടൈൻ ചെയ്യാൻ എന്റർടൈൻമെന്റ് ആവുള്ളൂ. അല്ലാതെ നമ്മളതിനെ ആ രീതി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ല അതിനെ കാണാത്ത വേർഷൻ. അതാണ് ഇമോഷനും മതമില്ല, അമ്മ എല്ലാവർക്കും അമ്മയാണ്. ആ ഒരു ഇമോഷനെ നമുക്ക് അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അത്. ഹിന്ദു മുസ്ലിം ഇനി ലോകത്തിലെ എല്ലാ മതങ്ങളിലുള്ളവർക്കും ആ ഇമോഷൻ പ്യുവറാണ് എല്ലാവരുടെ. അതാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു കോർ എലിമെന്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ചോദിച്ചത്. നമ്മളൊന്നും ഒരു തട്ടുകേട് പറ്റിയാൽ പെട്ടെന്ന് മുളി എന്റെ അമ്മയെന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു ചോദ്യത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്നാണ്, അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല ചിന്തിച്ച് അമ്മയാണ് എല്ലാത്തിനും. അതേപോലെ തന്നെ ഒരു ചെണ്ണ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും നോക്കിയായിരുന്നു ഈ ഒരു സീൻ ഇങ്ങനെ നോക്കിയായിരുന്നു. എനിക്ക് അതിന്റെ എക്സ്ട്രീമിൽ അനുഭവിക്കണം എന്ന് തോന്നിയിരുന്നു മമ്മി. എന്റെ എന്റെ ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് അത് അത് നടക്കാവുന്നതിൽ ഏറ്റവും വലിയ ഇപ്പൊ അതിലെ മാറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഞാൻ ചോദിച്ച് സ്റ്റഡ് മാസ്റ്റർ അടുത്ത് ചോദിച്ചു നമുക്ക് മാറ്റിൽ വെച്ചിട്ട് അടിച്ച് ചുമരെ കയറ്റിയാലോ എന്നുള്ളത് ഞാൻ തന്നെ ചോദിച്ച് മേടിച്ചിട്ടുണ്ട് അതിലടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. കാരണം അത് സ്ലാപ്സ്റ്റിക്കിന് ഈ പറഞ്ഞ പോലെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് കണക്റ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കതൊരു വേറൊരു സിനിമയിലെ അത്തരത്തിലൊരു പ്ലേ പോസിബിൾ അല്ല. പക്ഷെ പോസിബിൾ ആയിട്ട് നമുക്കൊരു ഒരു ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു വർക്ക് കിട്ടുമ്പോൾ അതിൽ ഏറ്റവും നല്ല ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. റിവ്യൂസ് നെഗറ്റീവ്സ് പേടിക്കുന്ന വെച്ചാൽ നമ്മുടെ നമ്മുടെ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയിൽ മാത്രം നിൽക്കുന്നതാണ്. അപ്പൊ സിനിമയുടെ അകത്തുനിന്നുള്ള കമന്റ്സ് ആണ് എന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഇത്. അപ്പൊ നമ്മളെപ്പോഴും ഒരു സിനിമ പോലും മോശമായി ഉള്ള ഒരു റിസൾട്ട് വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതിനൊരു റിവ്യൂ നെഗറ്റീവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊരു ടെൻഷൻ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ജഡ്ജ്മെന്റ് എന്ന് വെച്ചാൽ എന്റെ ഒരു ധാരണകൾക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നാൽ മതി. വെച്ചുകഴിഞ്ഞാൽ എനിക്കൊരു ധാരണ ഉണ്ടല്ലോ ഇത് വർക്കല്ല ഇത് വർക്കാവും, അത് അതിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവാതിരുന്നാൽ മതി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതല്ലാതെ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം. പിന്നെ എന്താ പറയാ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. കുറച്ചൊക്കെ മാർക്കറ്റിന്റെ സ്വഭാവത്തിനനുസരിച്ചും കോമ്പറ്റീഷന്റെ നേച്ചറിനനുസരിച്ചും ഒറിജിനാലിറ്റി കുറച്ച് നമുക്ക് കൈമോശം പറ്റിയിട്ടുണ്ട് അല്ലേ. ആ ഒരു ഒറിജിനാലിറ്റി മിസ്സായിട്ടുണ്ട്. അപ്പൊ ആ ഒറിജിനാലിറ്റി മിസ്സായതുകൊണ്ട് ആ ഒറിജിനൽ അല്ലാത്ത റിവ്യൂസിനെ നമ്മൾ പേടിക്കേണ്ടി വരാറുണ്ട്. ഇല്ല, ഞാൻ ആ പേടിയെ ഇതിനു മുന്നേ ഞാൻ അഡ്രസ്സ് ചെയ്തായിരുന്നു. ഈ സിനിമ ഇറങ്ങുന്നത് വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അത് ഒരു സമയത്ത് ഉണ്ടാവുന്ന ട്രോളിങ്ങിൽ നിന്നും അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നതിൽ നിന്നും ഒക്കെ ഒരു മാനുഷികമായിട്ടൊരു ഫീലിംഗ് ആണ്. ഈശ്വര, ഇനി ഇത് കാരണം എൻ്റെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്ന് എനിക്ക് നഷ്ടമാകുമോ എന്നുള്ളത്. അത് ഞാൻ അതിലൊരു ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്ക് അഡ്രസ്സ് ചെയ്തായിരുന്നു.
അത് ഈ സിനിമയുടെ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല. ഒരു കുറെ കാലത്ത് മിസ്സാവുന്ന ഒരു കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റിന്റെ ഡയലോഗുകളൊക്കെ കേട്ടിരുന്നത്, അതായത് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം മുട്ട പപ്പ്സ് പൊടി നിലത്ത് വീഴാതെ കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തിയേറ്റർ മൊത്തം കൈയടിക്കുകയാണ്. ഭയങ്കര ഒരു റപ്ഷൻ മൊമെന്റ് ആയിരുന്നു അത്. അതുപോലെ ഇപ്പൊ പ്രേതത്തിന് ഉള്ള പ്രേതത്തിനുണ്ടായ കുട്ടിയെ പ്രേത കുഞ്ഞ് എന്ന് വിളിക്കുന്നതിലൊക്കെ ഭയങ്കര തമാശയുണ്ട്. അപ്പൊ ഈ റൈറ്റിംഗില് എത്രമാത്രം ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ്, വലിയ ചിരികളാണ്, അങ്ങനത്തെ റൈറ്റിംഗിൽ എത്രമാത്രം അങ്ങനെ എംഫസിസ് കൊടുത്തിരുന്നു? നമ്മള് ഹ്യൂമർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് ആദ്യമേ ബോധ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഷാഫുവിനോട് സംസാരിക്കുന്ന നേരത്തും ഷിയോട് സംസാരിക്കുന്ന നേരത്തും നമ്മൾ ഹൊറർ എന്ന് പറയുന്നത് രണ്ടാമതാണ് നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ, അല്ലെങ്കിൽ ഫാൻറ്റസി എന്ന് പറയുന്നത്. ഹ്യൂമർ എന്ന് പറയുന്നത് വർക്കാണ്. അപ്പോൾ ശരിയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഹ്യൂമർ എന്ന് പറയുന്നിടത്ത് ഒരു ചെറിയ ചോദ്യം തന്നെ ഇട്ടു. പക്ഷേ സിറ്റുവേഷൻസ് കൊണ്ടുവന്ന് ഹ്യൂമർ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഡയലോഗ്സ് ഓട്ടോമാറ്റിക്കലി വർക്കാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള കോണ്ടസ്റ്റും അതിനുള്ള അവസരങ്ങളും ആക്ടേഴ്സിന് കൊടുക്കുക. ഇപ്പം നമുക്ക് ഇന്ന് റിവ്യൂ വരുന്നതിൽ എല്ലാവരും എടുത്ത് പറയുന്ന ആക്ടേഴ്സിൻ്റെ പെർഫോമൻസാണ്. ആ സിറ്റുവേഷനിൽ ഇത്രയും കഴിവും ഇത്രയും ഇതുമായിട്ടുള്ള ആക്ടേഴ്സ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്കാകുന്ന ഹ്യൂമറുകളാണ് അതെല്ലാം. അവിടെ ചെറിയൊരു കാര്യം, ഇപ്പം ചെറിയ ചെറിയ പബ്സിൻ്റെ കേസ് പറഞ്ഞിട്ട് കേരളത്തിലെ, അത് എല്ലാവർക്കും റിലേറ്റഡ് ആകുന്ന കാര്യങ്ങളും കൂടെയാണല്ലോ. അതുപോലെ തന്നെ മലയാളത്തിൽ പറയുന്നുണ്ടല്ലേ, കേരളത്തിലെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാൻ പാടാണെന്നുള്ള കുറെ പേരെ സൈഡിലേക്ക് ഇരുന്ന് അറിഞ്ഞ് കൈയടിക്കുന്ന കണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് സിറ്റുവേഷൻസ് വൈസ് തന്നാണ്. ഇപ്പൊ ഈ കഥ ഇപ്പൊ ഷില്ലോങ് പോലെ ഒരു സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ഒക്കെ പ്ലേസ് ചെയ്താലും സമാനമായിട്ടുള്ള ഭീതിയും സമാനമായിട്ടുള്ള കഥയും ഉണ്ടാവില്ലേ? ഓ, തീർച്ചയായിട്ടും. പിന്നെ ഷിംല പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ ആൾക്കാരും ഞാൻ പല സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ളത്. പിന്നെ നമുക്ക് പരിചിതമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, നമുക്ക് കുറച്ച് വേട്ട കൂടുതൽ കിട്ടും, നമുക്ക് എന്തുവേണമെങ്കിലും കാണിക്കാം അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്നുള്ളത്. തമിഴ്നാടോ അതല്ലെങ്കിൽ നമുക്ക് പരിചയമായിട്ടുള്ള സാധനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതൊന്ന് മാറ്റിപ്പിടിക്കുക. പ്ലസ് നമുക്ക് ആക്ടേഴ്സ് വരുമ്പോഴത്തേക്കും ഒരു ഫേസ് അല്ല സ്ട്രക്ചർ ഒന്ന് മാറി നിൽക്കണം എന്നുള്ളത്. അങ്ങനെയാണ് സണ്ണി ഹിന്ദു ജസറിലേക്ക് പോവുക, ആഷാബ എന്ന് പറയുന്ന ക്യാരക്ടർ ഫോമായി വരികയും ചെയ്തേക്കുന്നത്. എനിക്ക് വിശ്വാസം തിയേറ്ററിലൊക്കെ നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത് ആഷാബ എന്ന് പറയുന്ന ക്യാരക്ടറിന്. ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഓൾറെഡി, പക്ഷെ ഒന്നുകൂടെ ചിലപ്പം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ് ആഷാബ എന്ന് പറയുന്നത്. മമ്മിയുടെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, മമ്മി എങ്ങനെയാണ് ഇത്രയും പവർഫുൾ ആയത്, ഇപ്പൊ അമ്മയും മകളും അവിടെ ചെയ്ത കാര്യങ്ങളെ പറ്റി ഒരുപാട് അവിടുത്തെ ആളുകൾക്ക് തന്നെ പറയാനുണ്ടെന്നൊക്കെ ഒരു ഡയലോഗിലാണ് അജോഗീസ് വന്ന് ബ്രീഫ് ചെയ്യുന്നത്. അപ്പൊ ഈ ഏരിയ ഒക്കെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ടെന്നുള്ളതൊരു ബോധപൂർവ്വം എടുത്ത തീരുമാനമാണ്. ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ അമ്മ മകൾ എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന സമയത്ത് തന്നെ അത് എസ്റ്റാബ്ലിഷ്ഡ് ആണെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അവിടെ ഒരു അഡീഷണൽ ആയിട്ട് അവര് ചേർന്നിരിക്കുന്നതോ അതല്ലെന്നുണ്ടെങ്കിൽ അവര് തമ്മിലുള്ള ഒരു, നമ്മൾ ആദ്യമേ തീരുമാനിച്ചത് ഈ ക്യാരക്ടറിനെ കാണിക്കേണ്ട എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു തീരുമാനമായിരുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ സ്പൂൺ പ്രത്യേകിച്ച് അമ്മ പാസ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് എന്ന് ആദ്യമേ തീരുമാനിച്ചു. നമുക്കിട്ട് എറിയുവാണെങ്കിൽ വെച്ച് എറിയാൻ സാധ്യതയുള്ള ഒരു കല്ലാണ് അമ്മ പാസ, പക്ഷെ അത് അങ്ങനെ വരരുതെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചില മൊമെന്റ്സ് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പറ്റില്ല എന്തുകൊണ്ടാണ് എന്ന്, എല്ലാവരുടെയും ചോദ്യമാണല്ലോ ഈ അമ്മ മോളെ വിടാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത്. ആ കാര്യങ്ങൾ ആലോചിച്ച സിനിമയ്ക്ക് അത് തന്നെയുണ്ട്, എന്തുകൊണ്ട് വിട്ട് പോയില്ല എന്നുള്ളത്. അവിടെ പുതിയ ഒരു ക്യാരക്ടർ വരുന്നിടത്താണ് നമ്മുടെ സിനിമ ആരംഭിക്കുന്നത് തന്നെ. ഇവരുടെ ഒരു ലോകമുണ്ട്, ജെറി ഷെട്ടിന്റെയും അശ്വിന്റെയും അതല്ലെ സമൂലിന്റെയും സ്റ്റെഫിയുടെ ഒരു ലോകമുണ്ട്. ആ ലോകത്ത് അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, പുറം ലോകമായിട്ട് വലിയ ബന്ധമില്ല. അങ്ങോട്ട് ഒരു പുതിയ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സംഭവിക്കും, അതാണ് വാട്ട് ഈഫ് എന്ന് പറഞ്ഞത് ആലോചിച്ച് ചെയ്തതാണ്. ഫലമാവൊന്നും ചിന്തിച്ചിരുന്നു. ക്യാരക്ടർ നമ്മൾ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വന്നത്, അല്ലെങ്കിൽ അങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ പ്രഷർ ഏറ്റെടുക്കുന്ന ഒരു ചിന്താഗതി താങ്കൾക്ക് ഉണ്ടായിരുന്നു ഏതെങ്കിലും സമയത്ത്? ഞങ്ങൾ ചർച്ചയില് പലപ്പോഴായിട്ട് ഈ കാര്യം വന്നിട്ടുണ്ട്. ആദ്യം തൊട്ട് ചേട്ടൻ ചോദിച്ച ക്യാരക്ടറാണ്. ഇങ്ങനെ വന്നപ്പം പല രീതിയിലുള്ള ആൻസറുകൾ വന്നിട്ടുണ്ട്, പക്ഷേ എന്നെ അട്രാക്ട് ചെയ്ത അല്ലെ, എന്നെ സാറ്റിസ്ഫൈഡ് ചെയ്തത് അവരുടെ ഒരു ക്യാരക്ടർ നമ്മുടെ എന്താ പറയുക എമ്പതി എന്ന് പറയുമല്ലോ, ഇപ്പൊ ഷറഫിന്റെ സ്ഥാനത്ത് നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ പടം വർക്കാകുന്നത്. അവരവര് അവരവരുടെ അമ്മമാരെ കാണട്ടെ എന്ന് പറയാം, ഒരു ഫേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രജിസ്റ്റേർഡ് ആവും. അതിൻ്റെ അകത്ത് എനിക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എൻ്റെ അമ്മേനെ പ്ലേസ് ചെയ്തിട്ട്
കൂടുതൽ റിലേറ്റബിൾ ആയിട്ട് നമുക്ക് ആ പടത്തിലേക്ക് കയറാനായിട്ട് സാധിക്കും. അവർ ഒറ്റ കാരണത്താലാണ് ഫേസ് എന്നുള്ള പല രീതിയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്, ലിറ്ററലി കറക്റ്റ് അല്ല കാണിക്കുന്നില്ല എന്ന് പറയുന്നത്, പക്ഷേ എങ്കിലും ഭൂരിപക്ഷം ജനങ്ങൾക്കും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ ചിന്തയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ താല്പര്യപ്പെട്ടത്. തീർച്ചയായിട്ടും 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 അല്ല, നമ്മള് ആദ്യമേ തന്നെ നമ്മള് ഈ കഥ പോരാടവേ. ഓക്കെ, അത് ഉറപ്പിച്ച് എനിക്ക് വേണ്ടി ചോദിച്ചതാണ്. അടിപൊളി, താങ്ക് യു. പറഞ്ഞ പോലെ തന്നെ ചോദിച്ചു, പറഞ്ഞ പോലെ മറ്റു ചോദ്യം ചോദിക്കണേ. അല്ല, അതിൻ്റെ അത് ബേസിക്കലി എന്താണെന്ന് വെച്ചാല് ഈ മമ്മി എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് പല ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് തിരിച്ചു പോയി, ഞാൻ ഓൾറെഡി അഡ്രസ് ചെയ്തതാണ്, പക്ഷെ എന്തുകൊണ്ട് പോയി എന്നുള്ളത് ഒരു ഇമോഷണൽ കഥയാണ്. അത് ഞങ്ങള് ഫസ്റ്റ് ഇതിന്റെ അകത്ത് ഫില്ല് ചെയ്യാത്ത ഓരോ കാര്യങ്ങളും ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരെങ്ങനെയാണ്, ആ മരിക്കുന്ന പോയിന്റ് എങ്ങനെയാണ്, തിരിച്ചു വന്ന പോയിന്റ് എങ്ങനെയാണ്, അത് ഹെവി ഇമോഷൻ ആണ്. പക്ഷെ ഇതൊന്നും നമ്മൾ സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഷർഫ് ഇവരുടെ ലൈഫിലേക്ക് കയറി വരുന്ന ഒരു പോയിന്റ് മാത്രമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിന് മുൻപും പിൻപും ഉള്ള കഥകളുണ്ട്. എന്തുകൊണ്ട് പോയില്ല, ഇവരെത്ര നാൾ ഇവിടെ നിന്നിരിക്കുന്നു, ബഹോടകൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് എന്താണ് ഇവരുമായിട്ടുള്ള ബന്ധം, ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം. അങ്ങനെ അഡ്രസ്സ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ പടത്തിന് ഇനഫ് ആയിരുന്നു എന്ന് നമുക്കൊരു കോൺഫിഡൻ്റ് വന്നതുകൊണ്ടാണ്, കോൺഫിഡൻസ് വന്നതുകൊണ്ടാണ്. ഇല്ലില്ല, എളുപ്പമായി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കയ്യിലിരിക്കുന്ന ബ്രോ, നമ്മുടെ കയ്യിലിരിക്കുന്ന ആക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്ക്. അത്ര ഇഷ്ടമാണ്, പഴയ തലമുറയും പുതിയ തലമുറയുടെയും ഒക്കെ ഒരു സംഘര സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും പശു എന്നൊക്കെ പറയും പോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഹലോ മമ്മി ടൂവിലും മമ്മി ഉണ്ടോ? സൂപ്പർ പവർ കിട്ടോ? കിട്ടിക്കഴിഞ്ഞാ അതെനിക്ക് പോലത്തെ കിട്ടും. മറ്റേ അതെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അയ്യോ അല്ല, ആക്ച്വലി ബോളിവുഡിലെ ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കണ്ടിട്ടുള്ളത് ഇതുപോലത്തെ. അപ്പൊ ഈ അക്ഷയ് കുമാർ പോലത്തെ ആർട്ടിസ്റ്റും നമ്മുടെ റിതേഷ് ദേശ്മുഖ്, അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനത്തെ കുറെ ഹ്യൂമർ കോമഡി അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, മീൻസ് ഹൊറർ ആയിട്ടുള്ള. അപ്പൊ അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, മീൻസ് ഒരു ബോളിവുഡ് ടച്ച് കിട്ടാൻ വേണ്ടി കഥ എഴുതിയപ്പോ റൈറ്ററിനോടാ? നമ്മള് അങ്ങനെ ഒരു സിറ്റുവേഷൻ, നമ്മൾ കണ്ടുപരിചയം ഇല്ലാത്ത ഒരു സാധനം കൊണ്ടുവരണം എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആക്ടർ, സണ്ണി ഹിന്ദിച്ച പോലുള്ള റെയിൽവേ മാനൊക്കെ ചെയ്ത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അതിന് വലിയ കാര്യങ്ങളുണ്ട്, അയാൾ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ്, പ്രൊഡക്ഷൻ, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഒത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് ആ ക്യാരക്ടർ അത്രയും എന്താ പറയാ, അതുപോലത്തെ വിഷ്വൽസ്. ഇപ്പം എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാരും എടുത്ത് പറയുന്ന കാര്യമാണ് സി ജി പിക്ടോറിയൽ എന്ന് പറയുന്നത് ഇടപ്പള്ളി തന്നെയാണ്, ഷർഫ് ഓൾറെഡി പറഞ്ഞു. അപ്പൊ അവർ നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു, മലയാളത്തിൽ ഇങ്ങനൊരു സാധനം ഇത്ര ക്ലാരിറ്റിയോടുകൂടി ഇത്ര കോൺഫിഡൻസ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു മൂന്ന് സീൻ്റെ കട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കോൺഫിഡൻ്റ് ആവുകയും തുടർന്ന് എന്താ പറയുന്നേ കൈവിട്ട് കളിച്ചോ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവരുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ബോളിവുഡ് ടച്ച് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ചോദിക്കാനാണ്. അടുത്തൊരു റിതേഷ് ദേശ്മുഖ് ആകാൻ ചാൻസ് ഉണ്ടോ? റിതേഷ് ദേശ്മുഖ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. അദ്ദേഹം പടങ്ങൾ ചെയ്യുന്നത് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് അതിനേക്കാളും ഭയങ്കര വർക്കായിട്ട് തോന്നിയത് ശ്രീ ടൂന്റെ രാജ്കുമാർ റാവുവിന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമായിരുന്നു.
പക്ഷേ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഐഡിയക്കുള്ള ഒരു ഒറിജിനാലിറ്റി, ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സിനിമകളിൽ പലതും നമ്മുടെ റീമേക്കുകളാണെന്നുള്ളതാണ് ഈ ബോളിവുഡ് ടച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴുള്ള പ്രശ്നം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ബുൽബുലയ്യ നമ്മുടെയാണെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതാണ് ഇവരുടെ ഏറ്റവും വലിയ കോമഡി അല്ലേ. അപ്പോൾ ഇവിടുന്ന് പോയതാണ് എല്ലാ പരിപാടി. അപ്പൊ അതുപോലെ ഈ എന്റെ രൂപം ശരിയാണെങ്കിൽ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയുടെ ഈ ഐഡിയ ആക്ച്വലി നിങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, ഈ ഒരു ഐഡിയ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലേ, ഈ ഒരു സിറ്റുവേഷൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം ആ ആ സിറ്റുവേഷനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതും അത്യാവശ്യം ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതില് സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. ഏതായാലും ഒരു ബോളിവുഡ് ലെവൽ വന്നു നമ്മൾ വന്നു, അതുകൊണ്ടാണ് എനിക്ക് ചോദിച്ചത്. ഞാൻ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് കാണാൻ ചോദിച്ചു. ഓ, അപ്പൊ നോർത്ത് ഇന്ത്യയിലായിരിക്കും ന്യൂസ് വരുന്നത്. ഇവിടെ തന്നെ കരിമുകൾ അമ്പലങ്ങളും തൃപ്പൂണിത്തറ പോയാ മതി. ഹലോ മമ്മി ദോ എന്നും ഒരു പ്ലാൻ ഉണ്ട്. മമ്മി മമ്മി റിട്ടേൺസ്, അതെ. ഹലോ ഹലോ മമ്മി, ഹലോ മമ്മി ടു ആണ് ഈസി ആയിട്ട് നമ്മള് ഒരു വർക്ക് ചെയ്യാവുന്ന ഒരു പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനുണ്ടോ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവര് അടുത്ത ഇതില് മമ്മി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി അവർ തന്നിട്ടുണ്ട്. അല്ല ഒരു ബിൽഡ് ചെയ്ത് സ്ത്രീയുടെ ഏറ്റവും പുതിയ യൂണിവേഴ്സിൽ അക്ഷയ് കുമാറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഹലോ മമ്മിയുടെ അടുത്ത യൂണിവേഴ്സിൽ ഇപ്പൊ മമ്മൂക്ക് വരുന്നു. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് ആളുകളെ കേട്ടോ, അങ്ങനെയൊന്നും ഇന്ന് ഇന്ന് ഞാൻ ഏറിക്കാറല്ല, പടം ഫുള്ള് ഞാൻ ഏറാണ്. ഇനി പടം കഴിഞ്ഞിട്ട് ഏറിലേക്കേണ്ട കാര്യമില്ല. അപ്പോ അത് അങ്ങനത്തെ ഒരു വലിയ പ്ലാൻ, ഇവര് വേറെ ഒരു പ്ലാൻ ഒക്കെ പറയണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതൊന്നും റിവീൽ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് അത്ര ഉള്ളൂ. ഷാഡോ പോലെ കാണിക്കുക, ഹൊറർ പടത്തിൽ കാണിക്കുക. അത് ഈ പറഞ്ഞ പോലെ ഹൊറർ എലമെന്റ് ഒരുപാട് കയറ്റി വെച്ച് കഴിയാൻ വെക്കണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഒന്നാമത് ഇതിനകത്ത് മമ്മിയാണ്. എങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് തവണയൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ നമ്മളോട് യൂസ് ടു ആവും. പിന്നെ നമുക്കറിയാം, നമ്മൾ പണ്ട് കണ്ട സിനിമകളിലെല്ലാം നമുക്കറിയാം വരും, ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇതായി ഇപ്പോൾ വരാനുണ്ട്, അല്ലെങ്കിൽ ഒരു ജംസ്കേന സാധ്യതയുണ്ട്. അപ്പം ഞങ്ങളത് ഒബ്വിയസ്ലി ഞങ്ങളത് കുറച്ച് ഒഴിവാക്കിയായിരുന്നു ചെയ്തിരിക്കുന്നത്. ഒന്നാമത് നമുക്ക് ഈ ഫണ്ട് കയറി വരണം. പിന്നെ ഒരു വൺ മാൻ ഷോ ഇതിനകത്തൊരു സമയം വരെ കളിക്കുന്നുണ്ട്. ആ വൺ മാൻ ഷോയ്ക്ക് ആ ആൾക്ക് ഇന്ന ആളെ അറിയാമെങ്കിൽ പിന്നെ ആ പേടിയല്ല, പിന്നെ വേറെ തരത്തിലാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. അതുകൊണ്ട് അത്ര ഞങ്ങൾ കുറെ ഒഴിവാക്കി തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ഹൊറർനെ. ഈ ബിന്ദു പണിക്കറിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്, അത് ആരാണ് ബിന്ദു പണിക്കർ തന്നെ ഇത് ചെയ്യാമെന്നൊരു തീരുമാനം? വേറൊരു ചോയ്സ് ഞങ്ങൾ എടുത്തിട്ടില്ല. ബിന്ദു ചേച്ചി മതി എന്ന് ആദ്യമേ ഞങ്ങൾ തീരുമാനിച്ചത്. ബിന്ദു ചേച്ചി എന്നെ ചെയ്യണം. ബിന്ദു ചേച്ചിക്ക് ഭയങ്കര ഇത് നല്ല കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ നമുക്ക് അറിയാം ചേച്ചി അത് ചെയ്യുന്നുണ്ട്. അപ്പൊ പക്ഷെ ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത പോലെ എനിക്ക് ലാസ്റ്റ് ക്ലൈമാക്സിലെ പോലെ ചെറിയ അല്ലേ ആക്ഷൻ പറയുന്നില്ല. തുടക്കം കാണിക്കുന്ന ഭയങ്കര രീതിക്കാണ് ബിന്ദു ചേച്ചിയെ കാണിച്ചിരിക്കുന്നത്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ വലിയ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സാറേ ഇതിന്റെ പ്രീ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എത്ര നടത്തുന്നുണ്ട്? കാരണം ഇതിനകത്ത് പറഞ്ഞ സി ജി ഷോർട്സ് ഒക്കെ ടോപ്പ് ക്ലാസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം എല്ലാ സീനിലും ഒരു സീനിലും പോലും നമുക്ക് അങ്ങനെ ഇതായിട്ട് തോന്നിയില്ല. കാരണം വി എഫ് എക്സ് ഒക്കെ ടോപ്പ് ആയിരുന്നു. എത്ര നാൾ എടുത്തു ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എടുത്ത്? ഞങ്ങൾ നല്ല ഏറ്റവും നല്ല സമയം കൊടുത്തത് വി എഫ് എക്സിന് തന്നെയാണ്. വി എഫ് എക്സിന് നല്ല സമയം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം അവരൊന്നാമത് ഇപ്പം ഇതിനകത്ത് തന്നെ നമ്മുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സിൽ രാഹുൽ എസ് നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ പുള്ളി ഓൾറെഡി വി എഫ് എക്സിൽ അഗ്രഹിയാണ്. അപ്പോൾ പുള്ളിയുടെ നിർദ്ദേശപ്രകാരം ഒരു ടീം നമ്മുടെ കൂടെ ഷൂട്ടിലുണ്ടായിരുന്നു. അപ്പം അവരുടെ സഹായത്തോടെയാണ് ഞങ്ങൾ പല കാര്യങ്ങളും നമുക്ക് ചുമ്മാ ഇൻട്രാക്ഷൻസ് ഒന്നും അങ്ങനെ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻട്രാക്ഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആ ഇൻട്രാക്ഷൻസ് എല്ലാം ഇവരെ വെച്ചാണ് പല കാര്യങ്ങളും. ക്ലൈമാക്സ് ഓൾ ക്രൂ അവിടെ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ എങ്ങനെ വേണം, ഇപ്പൊ സി ജിയിൽ ഒരാൾക്കും ഒന്നും
കുറ്റം പറയാൻ പറ്റാത്ത സി ജി അവർ ചെയ്തിട്ടുണ്ട്. ഇതിലേ മമ്മിയ അധികം പ്രശ്നങ്ങളൊന്നും ഏൽപ്പിക്കാത്ത ഒരേ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഗംഗമ്മയുടെ. അത് എന്തുകൊണ്ടായിരിക്കുന്നു ആലോചിച്ചിട്ടുണ്ടോ? അമ്മ പൊതുവെ വളരെ നല്ലതായതുകൊണ്ടാണോ? ബോണിയുടെ എല്ലാ ശീലക്കേടുകളും ആദ്യം കണ്ടത് അമ്മയാണ്, അതുകൊണ്ട് ഒരു അമ്മയ്ക്ക് മറ്റമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണോ അങ്ങനെ? ആ സ്ത്രീകളോട് ഒന്നാമത്തെ കാര്യം, മരുമോള് ഒരു ദിവസം പോലും എന്റെ കയ്യില് ഇല്ലല്ലോ, മരുമോൾ സേഫാണല്ലോ. അപ്പൊ മകൾ സേഫ് ആയതുകൊണ്ട് പിന്നെന്തിനാണ് ഇവരെ ഉപദ്രവിക്കുന്ന എന്നുള്ളതായിരിക്കാം. അപ്പം അതുകൊണ്ടാവണം എന്റെ അടുത്ത് അങ്ങനെ വലിയ പ്രശ്നമില്ലാത്തത്. ആ അല്ല, ആക്ച്വലി ആദ്യം മമ്മീനെ അടുത്ത് ചെറുതായിട്ട് ഞാൻ സ്പെഷ്യൽ റിക്വസ്റ്റ് വെച്ചു, എന്റെ മമ്മീനെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ സത്യമായിട്ടും ആദ്യം അല്ലെങ്കിൽ റോപ്പിക്കാറുണ്ട് വന്നേനെങ്ങനെ ഇല്ല. പക്ഷെ എന്താ പറയാ, അത് ഒരു ഫെമിനിസ്റ്റ് മമ്മിയാണെന്ന് നമുക്ക് പറയാം അല്ലേ? അല്ലേ അദ്രി, ഈ പടത്തില് ശരിക്കും ഷർഫിനോട് ഭയങ്കര കട്ടക്ക് പിടിച്ചു നിന്നിട്ട് അഭിനയിക്കണ്ടായി, എങ്ങനെ ഉണ്ടായിരുന്നു ഷർഫിനോട് കട്ടക്ക് പിടിക്കാനെങ്ങനെ പിടിച്ച കട്ടുള്ളത്ര നല്ലതായിരുന്നു. ഞങ്ങള് ഇതിനു മുമ്പ് എൻഡിക്കാക്കാന്ന് പറഞ്ഞ മൂവി ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറയ്ക്ക് മുമ്പിലുള്ളതിനേക്കാൾ നല്ല റാപ്പ് ഞങ്ങൾക്ക് ക്യാമറയ്ക്ക് പുറകിലുള്ളത് കൊണ്ട് ഒരു സംഭവം സീൻ ഇമ്പ്രവൈസ് ചെയ്യാനാണെങ്കിലും കാര്യങ്ങൾ പറയാനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഷർഫൊക്കെ പൊളിയാണ്, കിടുവാണ്. നിങ്ങൾ ഈ കണ്ട രണ്ടു ആളും അല്ല ഷറഫുദ്ദീൻ, ഇനി കാണാൻ പോകുന്നില്ല. ഇല്ലില്ല, ആസ് ആൻ ആക്ടർ എനിക്ക് എനിക്ക് ഒരു കോ ആക്ടറിന്റെ കയ്യിൽ നിന്ന് ആവശ്യമുള്ള ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു മനസ്ഥിതി, കംഫർട്ടബിൾ ആയിട്ട് വെക്കാൻ നമ്മളെ, നമുക്ക് ഡയറക്ടർ പറയുന്നതിനോട് ഫൈനൽ പ്രിഫറൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷർഫക്കൊക്കെ ഉണ്ട്. അതെനിക്ക് വരത്തൻ മുതൽ അറിയാവുന്നതാണ്. അതുകൊണ്ട് ക്യാരക്ടർ എന്താണ് എന്നുള്ളത് എനിക്ക് വിഷയമല്ല, എന്റെ വർക്കിംഗ് കംഫർട്ട് ആണ്. അല്ല, പ്രേമത്തിലെ ഡയലോഗ് ഈ പറഞ്ഞ പോലെ അത് പെട്ടെന്നൊരു മാറ്റം വന്നതാണ്. ആ സമയത്ത് വന്ന മാറ്റവും അത് നമുക്ക് ടെൻഷനോട് കൂടി തന്നെയാണ്. അപ്പൊ നമ്മള് കുറെ സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലാണെങ്കിൽ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റും, ആ ഇത് വർക്കാണ്, ഇപ്പൊ ഇപ്പോഴത്തെ ടോൺ അതാണ്, ആ ഇത് വർക്കാണ്. അന്ന് അതിനുള്ള കോൺഫിഡൻസും ഇല്ല, ഇതൊന്നും ഇല്ല, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് എല്ലാവരോടും ചോദിച്ച് ഇത് ഇങ്ങനെയാണ് പെർഫോം ചെയ്യണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ധാരണയിലേക്ക് വന്നത് അറബി ഡയലോഗിലേക്കൊക്കെ എത്തിയതാണ്. അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടമായ കാരണം കൊണ്ട് അത് ഓക്കെ ആയിരുന്നു. ഷറഫുദ്ദീൻ തുടക്കകാലത്ത് ഒരു സിനിമ എടുത്ത് ഷറഫുദ്ദീന്റെ തമാശകൾക്ക് വലിയ വിമർശനമൊക്കെ നേരിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം അങ്ങനത്തെ സിനിമകൾ ചെയ്യില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റെസ്പോൺസിബിൾ ആണോ ഒരു തമാശ ഡയലോഗ് പറയുമ്പോ? അത് എന്തായിരിക്കും അതിന്റെ പൊളിറ്റിക്കൽ എഫക്റ്റീവ്നെസ്? അല്ലെ, ഞാൻ ആ സിനിമ അങ്ങനത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തൊരു മൂന്നാലഞ്ച് ഡയലോഗുകളോട് എനിക്ക് ഇപ്പൊ നോക്കുമ്പോ എനിക്കൊരു പ്രശ്നമുണ്ട്. വിയോജിപ്പുണ്ട്. ആ ഇപ്പോ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അഡൽറ്റ് ഹ്യൂമർ അല്ലെങ്കിൽ അഡൽറ്റ് കോമഡി, അതിനോട് എനിക്ക് യാതൊരു വിധ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് അത് ഞാൻ ഇനിയും ചെയ്യുന്നില്ല, എനിക്ക് യാതൊരു വിധ പ്രോബ്ലം ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ലാതെ അതിനെയും ഇതായിട്ടുള്ള ഇത് ചെയ്യുന്ന ഒരു ഒരു ലെവലിലേക്കുള്ള ഒരു ഹ്യൂമറൊക്കെ അന്ന് അതില് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ഒരു ഡയലോഗ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്, അത് സിനിമ ഒഴിവാക്കാനുള്ള ശക്തി ആയിട്ടില്ല. താങ്ക് യു. അമ്മ മോൾ ബന്ധത്തിലാണല്ലോ കൂടുതൽ കഥ പോകുന്നത്. അമ്മയെ കാണാതെ മോളെ നിൽക്കുന്നു, മോളെ കാണാതെ അമ്മ നിൽക്കുന്നു എന്ന് നേരത്തെ ചോദിച്ചെന്ന് എനിക്ക് ആ സിനിമ കണ്ടിറങ്ങുമ്പം ലാസ്റ്റ് സീൻ കഴിയുമ്പം കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടാണ് അറിയുക. ആ ഒരു എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത്? അമ്മ മോൾ ബന്ധം കാണുന്നില്ല നമ്മൾ അമ്മയെ,
ജീവിതത്തിൽ ഉണ്ടായിരുന്ന അമ്മ, ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ഏത് മക്കൾക്കും ഉണ്ടാവുന്ന ഒരു ഫീലാണ്, അതെങ്ങനെയായിരുന്നു? അതാണ് ഞാൻ നേരത്തെ സാൻജോ പറഞ്ഞത്, താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ അഗൈൻ. എനിക്ക് സിനിമയുടെ കഥ അറിയാം, ഞാൻ അഭിനയിച്ച സിനിമയാണ്. എന്നിരുന്നിട്ടും ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ പലപ്പോഴും പ്ലീസ് ചെയ്തു. അപ്പം ഞാൻ അമ്മയുടെ അടി ഉണ്ടാക്കിയിട്ടുള്ള അവസരങ്ങളും മിണ്ടാണ്ടിരുന്നിട്ടുള്ള സമയങ്ങളും ഒക്കെ ഉണ്ട്. പുള്ളി ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ, 22 വർഷമായിട്ട് ഇന്ന് തുടങ്ങുന്ന ആ ഡയലോഗിൽ എൻ്റെ കണ്ണ് ശരിക്കും നിറഞ്ഞായിരുന്നു. കാരണം ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹമൊക്കെ ആലോചിച്ചു. അപ്പൊ എൻ്റെ അമ്മയെ പറ്റി ഞാൻ അവിടെയാണ് കണക്ഷൻ വരുന്നത്. സാൻജോയുടെ ആ സംഭവം വർക്കായി എന്ന് ഞാൻ പറഞ്ഞ് അതാണ് ഞാൻ ആഡ് ചെയ്യാൻ വന്നത് നേരത്തെ. ഇത് വർക്കായി കാരണം എനിക്ക് എൻ്റെ അമ്മയെ കിട്ടി അവിടെ. എന്നുവെച്ചാൽ ഒന്ന് ഒരു ലോങ് ഫോൺ കോൾ ഇന്ന് ഉണ്ടാവും, ഉറപ്പായിട്ടും അമ്മയുടെ അടുത്ത് ഉണ്ടാവും. ആ ഒരു ഫീലിംഗ് ആണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. അമ്മമാർക്ക് മക്കൾക്കും നന്നായിട്ട് കണക്ട് ആവുന്ന ഒരു 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 ഇതുണ്ട്. അത് എനിക്ക് കുറച്ചും കൂടി ഇവരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് അത് കിട്ടുന്നുണ്ട്. ഗേൾസ് പെർസ്പെക്ടീവ് അതെ അതെ അതിലൊരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഒരു സ്പോണ്ടേനിറ്റി ഉണ്ടല്ലോ, തമാശ ഉണ്ടാക്കാനും കൗണ്ടർ പറയാനും ഒക്കെ, അല്ലെങ്കിൽ ഒരു ഡയലോഗ് എൻഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനൊക്കെ, അത് പിന്നീട് ഇപ്പൊ തല്ലിമാല ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ഹലോ അമ്മയിൽ ഉൾപ്പെടെ ഒക്കെ വന്നതിൽ എത്രമാത്രം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? തല്ലുമാലയുടെ ഒരു കോണ്ടെക്സ്റ്റിന് ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൈൻഡ് ഓഫ് കോണ്ടന്റുകളുടെ സഹായം എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഏരിയയാണ്. പക്ഷേ ഇവിടെ സാൻജോ ഭായരുടെ അടുത്തോ അല്ലെങ്കിൽ വൈശാഖിനോട് അടുത്തോ എനിക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം, ഇങ്ങനൊരു സംഭവം പറയാമോ, ഇങ്ങനൊരു സംഭവം ചെയ്യാമോ. പക്ഷെ അതെല്ലാവരുടെ അടുത്തും പറ്റിക്കൊള്ളണമെന്നും ഇല്ല. അപ്പം അങ്ങനെ പറ്റിയിട്ടുണ്ട്, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സംഭവങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ ജോമോന്റെ കാര്യങ്ങൾ സീൻസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഞങ്ങൾ അങ്ങോടും ഇങ്ങോടും പല കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അത് പല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഒരു ഒരു. പക്ഷെ അതിന് ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്, അത് ഒരു സംഭവം നമ്മളൊരു സീനിൽ പറഞ്ഞു അതൊരു അപ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് പടത്തിലുള്ളവരെ അവർ സപ്പോർട്ട് തന്നിട്ടുണ്ട്. യെസ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള, ഈ സിനിമ ഒരു 6 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് നമുക്ക്. ഇവർ 6 പേരുടെയും ആദ്യ സിനിമയാണ്. ഇവര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന, അതിന് മുമ്പ് അവർ ഇത് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരെ ഒന്ന് ഈ വേദിയിലേക്ക് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കാരണം അവരുടെ ആദ്യത്തെ വെഞ്ചറാണ്. അവര് എല്ലാവരും ഇതിന് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തവരാണ്. അപ്പൊ അവരെ എല്ലാവരും എനിക്ക് ഇതിലേക്ക് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഏയ് എല്ലാവരും വരില്ലേ? നല്ലൊരു എഡിറ്ററായിരുന്നു, ടെക്നീഷ്യൻ തന്നെയാണ് ജോമനാണ്. ഹലോ മമ്മിന്റെ ഒരു പ്രൊഡ്യൂസർ ഞാൻ. ഐ ബിൻ ബാ. അപ്പം ജോമനാണ് എന്നെ ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് കണക്ട് ചെയ്ത ആദ്യത്തെ വ്യക്തി. ഇത് ഐബിനാണ്. ഐബിൻ ജാനിമൻ മുതലുള്ള സിനിമകളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ അതിന്റെ ബാക്കെൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പം എന്താ പറയാ, ഐബിന്റെയും ആദ്യത്തെ വെഞ്ചറാണിത്. നിസാറുകളുടെയും ഫസ്റ്റ് വെഞ്ചറാണ്, പക്ഷെ സെക്കൻഡ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. എല്ലാം എന്റെ ഐശ്വര്യം. എവിടെ സജിൻ ബ്രോയുടെ ഒരു മറ്റേ രക്ഷാധികാരി ഉണ്ടാവില്ലേ, കുടുംബത്തിലെ കാരണം, അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. ഇപ്പൊ ട്രോളി വെച്ചിട്ട് വിളിച്ചു വരുന്നതാണ് എനിക്കിഷ്ടം. പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു, അപ്പുറത്തേക്ക് ഓടിയ ആണോ? പിന്നെ ഒരാള് ദിപൻ പട്ടേൽ എന്ന് പറഞ്ഞിട്ട്. രാഹുൽ എവിടെ? ഇവിടെ ഇല്ല. രാഹുലാണ് ഈ പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണസ്വാമിയുടെ കൂടെ അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. പുള്ളിയുടെ ആദ്യത്തെ വെഞ്ചറാണ്. പുള്ളിയും ഈ പറഞ്ഞ പോലെ ഈ നേരത്തെ ഡയറക്ടർ പറഞ്ഞ പോലെ ഈ VFX-ലൊക്കെ അത്യാവശ്യം എക്സ്പേർട്ട് ആയിരുന്നു. അപ്പൊ പുള്ളിയായിരുന്നു ഇതിന്റെ ആ ഡിപ്പാർട്ട്മെന്റും കോ ഡയറക്ടറും ആയിട്ട് വർക്ക് ചെയ്തും രാഹുൽ തന്നെയായിരുന്നു. സജിൻ ബ്രോ വരൂ വരൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജനഗണമനവാടി അവസാനിപ്പിക്കാല്ലേ? അല്ലേ, ചെക്ക് ഷട്ടിട്ടു നിർത്ത ചേട്ടാ. ഇന്ന് അതെ അതെ, കമോൺ മാൻ. അതെ അതെ, എല്ലാം കാണാനുള്ള ആഗ്രഹമുണ്ട്. എന്തായാലും പറ്റാവുന്നത് കാണും. പിന്നെ തീർച്ചയായും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, വളരെ പോസിറ്റീവായിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹാപ്പി ഹവേഴ്സിന്റെ സിനിമകളുടെ ഫാനാണ്. ഡെഫിനറ്റ്ലി സുഷ്മദർശിനി ഞാൻ നോക്കുന്നുണ്ട്. ഇതാണ് സജിൻ ബ്രോ. സജിന് നിങ്ങൾ ഒരു വലിയ കൈയ്യടി കൊടുക്കണം പ്ലീസ്.
അപ്പം ബാക്കിയുള്ള രണ്ടുപേര് ഇവിടെ ഇല്ല. ഇവർ ആറ് പേരാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ്. എല്ലാ സമയത്തും ഒരു പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്ന് പറയേണ്ട ഒരു പക്ക സപ്പോർട്ടായിരുന്നു. ഒരിക്കൽ പോലും ഒരു കൺഫ്യൂഷൻ തന്നിട്ടുള്ള ഒരു ഒരു മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും സി ബി എഫ് എക്സിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ ബി എഫ് എക്സിനെ വിശ്വസിക്കണം, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ പേ ചെയ്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ബി എഫ് എക്സ് എനിക്ക് തോന്നുന്നു. അപ്പൊ അത്രയും സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ആ ഒരു ഒരു എന്താ പറയാ ആർജവം അത് അവര് കാണിച്ചതിന് അവരോട് നന്ദി പറയണം. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഇതില് ഗ്ലാസ് വെച്ചിരിക്കുന്നതേ ഈ ക്യൂട്ട്നെസ് ഓർ കാണാതിരിക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഒരു ബുജ്ജി ലുക്ക് കാണിക്കാൻ വേണ്ടിയാണ്. ഒരു നേർഡി ഇമേജ് വരാൻ വേണ്ടി വെച്ചതാ. അല്ല അതിലൊരു സീനില് ക്ലാസ് അയച്ചിട്ട് വരുന്നുണ്ട്, മോഡൽ ലുക്ക് വേണമെന്ന് വിളിച്ചിട്ട് വരുന്നു. താങ്ക് യു.